ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല സിമ്പിളായിട്ടുള്ളൊരു രണ്ട് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഒരു അടിപൊളി ആയിട്ടുള്ള പെർഫെക്റ്റ് റവ വെച്ചിട്ടുള്ള പൂരിയും അതുപോലെ തന്നെ ചിക്കൻ കറിയാണ് കേട്ടോ. നല്ല കുരുമുളക് ഇട്ടിട്ട് അരച്ചെടുത്ത നല്ല കുരുമുളക് ചിക്കൻ കറി, നാടൻ സ്റ്റൈലിലെ ചിക്കൻ കറിയും ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ആ ഒരു കുഞ്ഞു ബെൽ ഐക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നല്ല കുരുമുളകൊക്കെ ഇട്ട് അരച്ചെടുത്ത നല്ല നാടൻ സ്റ്റൈൽ ചിക്കൻ കറിയാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതിനായിട്ട് ഇതുപോലൊരു പാൻ സ്റ്റവയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് ഒരു 1/3 കപ്പ് കുരുമുളക് ചേർത്ത് കൊടുക്കാം. അതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു അര കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഇതുപോലെ നല്ല രീതിയിൽ തന്നെ തിളച്ചെടുക്കണം കേട്ടോ. തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ഓഫ് ചെയ്യാം കേട്ടോ. തിളച്ച് വന്നാൽ എന്നിട്ട് ചൂടാറിയതിന് ശേഷം കുരുമുളക് ആയിട്ട് ഒന്ന് അരച്ചെടുക്കാം. എന്നിട്ട് അരന്ന് ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞ് വന്ന് നമ്മളിതിലുള്ള ആ ഒരു വെള്ളം ഉണ്ടാവില്ല, വെള്ളമൊക്കെ നല്ല ബ്ലാക്ക് കളറായി വന്നിട്ടുണ്ട്, അത് നമുക്കിതിലോട്ട് ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് എന്നൊക്കെ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇതുപോലൊരു പാൻ വെച്ച് സ്റ്റൗവിൽ വെച്ച് കൊടുത്ത് ചൂടായി വന്നപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഏലക്ക, കറാമ്പൂവ്, കറാമ്പട്ട, പിന്നെ അതുപോലെ തന്നെ കുറച്ച് കറി ലീവ്സ്, ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് സിമ്പിളായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലോട്ട് നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ. സവാള, അപ്പോൾ നമ്മളിവിടെ ഒരു 3 മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതുപോലെ വഴന്ന് വന്നാൽ നമുക്കിതിലോട്ട് മുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ 2 മുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒരു അത്യാവശ്യം ചെറിയൊരു മുളകാണ് കേട്ടോ, നല്ല എരിവുള്ള ഒരു മുളകാണ്. 2 എണ്ണം തന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ, കാരണം നമ്മൾ അത്രയും കുരുമുളകൊക്കെ ചേർക്കുന്നുണ്ടല്ലോ. ഇനി നമുക്കിതിലോട്ട് ഒരു 1 ഇഞ്ച് വെളുത്തുള്ളി പേസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു 5 പീസ് വെളുത്തുള്ളി, വലിയ പീസ് തന്നെയാണ്. അപ്പോൾ അതിലോട്ട് അതും, പിന്നെ അതുപോലെ തന്നെ 5 പീസ് ചെറിയ ഉള്ളി, പിന്നെ ഒരു വലിയ പീസ് തന്നെ ഇഞ്ചി, പിന്നെ അതുപോലെ തന്നെ പെരിഞ്ചീരകം, ഇതെല്ലാം ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അത് നല്ലോണം മിക്സായി വന്നാൽ നമുക്ക് കുറച്ച് ഓയില് സെൻട്രലായിട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് കുറച്ച് മഞ്ഞപ്പൊടി ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരും ഈ ഒരു ദിനം. അതുപോലെ തന്നെ നല്ല ഒരു യെല്ലോ കളറ് കിട്ടും ചെയ്യും കേട്ടോ. ഇതിനാണ് കേട്ടോ. അത് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ, കാരണം നമുക്ക് ആ ഒരു എന്താ പറയുക, കുരുമുളകും മുളകുമൊക്കെ ചേർത്തതല്ലേ, അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ ആ ഒരു ആവശ്യം ഇല്ല കേട്ടോ. അത്യാവശ്യം നല്ല എരിവുള്ള കുരുമുളക് തന്നെ ആയതുകൊണ്ടാണ്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു പേസ്റ്റ് ഇല്ലേ, മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ആ ഒരു പേസ്റ്റ് ഇതിലോട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണമെന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിവിടെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. 2 മീഡിയം സൈസ് തക്കാളി ഇതുപോലെ കട്ട് ചെയ്തെടുത്തതാണ്. അത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് വഴന്ന് വരണമെന്നില്ല, കാരണം നമ്മൾ ചിക്കനൊക്കെ ചേർത്ത് വേവിക്കില്ലേ, അതുകൊണ്ട് തന്നെ. അപ്പോൾ നമുക്കിതിലോട്ട് 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കും. കഴുകി വൃത്തിയാക്കി നമ്മൾ ഈ കറിക്കൊക്കെ മുറിക്കുന്ന ആ ഒരു പീസിൽ ആണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് എല്ലാത്തേക്കും ഒരു മസാല ആക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് ഒരു 3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ആ ഒരു ചിക്കനൊന്നും അപ്പോൾ വെന്ത് കിട്ടിയില്ല, തക്കാളിക്ക് ഒന്ന് ഉടഞ്ഞ് കിട്ടാനായിട്ടാണ് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഇതിൽ നല്ല വെള്ളം നിൽക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് 2 കപ്പോളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണമെന്ന് വേവിച്ചെടുക്കുക. ഒരു 10-15 മിനിറ്റോളം നല്ലോണമെന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അതിനിടയിൽ നമുക്കിങ്ങനെ തുറന്നൊക്കെ നോക്കണം. ഇപ്പം നമുക്കൊരു 10-15 മിനിറ്റ് വേവിച്ചെടുക്കാം.
അപ്പോൾ അതിനിടയിൽ ഞാനൊന്ന് തുറന്ന് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുകയാണ്. ഒന്ന് മിക്സ് ചെയ്യൊന്നും വേണ്ട കേട്ടോ. ഇതുപോലെ അങ്ങ് വെച്ചിട്ട് ഒന്നുകൂടെ മൂടി വെച്ച് വേവിച്ച് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നല്ല വെന്തൊക്കെ ചിക്കനൊക്കെ വെന്ത് വന്ന് അപ്പോൾ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പ് നമ്മൾ ചിക്കൻ ചേർത്ത് ആ ഒരു ടൈമിൽ തന്നെ ചേർക്കുകയാണെങ്കിൽ ചിക്കനിലൊക്കെ പിടിക്കുമായിരുന്നു. നമ്മളിപ്പോൾ ഇപ്പോഴാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് പഞ്ചസാര, ഒരു അര ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അത് എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ചെയ്യാൻ ഈസി ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് റെസിപ്പി ആയിട്ടുള്ള ഒരു പൂരി, റവ വെച്ചിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള പൂരി എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു പൂരി പറയുമ്പോൾ വെറും രണ്ട് ചേരുവ വെച്ചിട്ട്, അതായത് ഉപ്പും റവയും മാത്രം വെച്ചിട്ടുള്ളൊരു അടിപൊളി പൂരിയാണ് കേട്ടോ. അതുപോലെ ഒട്ടും എണ്ണയൊന്നും പിടിക്കാതെ നല്ല അടിപൊളിയായിട്ടുള്ള പൂരിയാണ് കേട്ടോ റെഡിയാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് റെഡിയാക്കാനായിട്ട് ഇതുപോലെ ഞാനിവിടെ ഒരു 2 കപ്പ് റവ എടുത്തിട്ടുണ്ട് കേട്ടോ. വറക്കാത്ത റവ തന്നെയാണ്, അതുതന്നെയാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ ഈ ഒരു റെസിപ്പിക്ക്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ 2 തവണയായിട്ട് നല്ല ഫൈനായിട്ട് അങ്ങ് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ. ഒട്ടും തരി പാടില്ലാത്ത രീതിക്ക് തന്നെ അങ്ങ് പൊടിച്ചെടുക്കുക. ഇതിപ്പോൾ കുറച്ച് തരിയൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഏറ്റവും ഫൈനായിട്ട് പൊടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്തിട്ട് നല്ലോണമെന്ന് കുഴച്ചെടുക്കുക. നമ്മൾ മൈദക്ക് എങ്ങനെ കുഴിക്കുന്നത് ആ ഒരു രീതിക്ക് തന്നെ അങ്ങ് കുഴച്ചെടുക്കുക കേട്ടോ. നല്ലോണം സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. മൈദൊക്കെ കുഴക്കുന്ന രീതിക്ക് തന്നെ നല്ല സോഫ്റ്റായിട്ട് കുഴക്കണമെങ്കിൽ നല്ല രീതിയിൽ പൊള്ളിച്ചൊക്കെ കിട്ടുട്ടോ. നല്ല സോഫ്റ്റായിരിക്കും നമ്മളുടെ ഈ ഒരു പൂരി. അപ്പോൾ നല്ല രീതിയിൽ കുഴച്ചിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാം വെക്കുക. അപ്പോൾ കുറഞ്ഞത് ഒരു അരമണിക്കൂർ കൂടിയാൽ ഒരു മണിക്കൂർ 2 മണിക്കൂറൊക്കെ വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ മൂടി വെച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുവാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ അരമണിക്കൂറിന് ശേഷം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി എടുക്കാം. ഇനി നമുക്ക് കുഴക്കി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇതുപോലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി എടുക്കാം. എന്നിട്ട് നമ്മൾ ചപ്പാത്തി പ്രസ്സി മല വെച്ചിട്ട് അങ്ങ് പരത്തിയെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ മറ്റേ സാധാ ഉടക്കോയലൊക്കെ വെച്ചിട്ട് അങ്ങ് പരത്തിയെടുക്കാം. ഞാനിവിടെ ചപ്പാത്തി പ്രസ് വെച്ചിട്ട് അങ്ങ് പരത്തിയെടുക്കുവാണ് കേട്ടോ. അപ്പോൾ അത് ഈ ഒരു വട്ടത്തിൽ ഇത്ര വലുപ്പത്തിൽ കുറച്ച് തിക്നെസ്സിൽ തന്നെ, നല്ല തിക്നെസ് കുറക്ക് വേണ്ട, അതായത് കുറേ കൂട്ടൊന്നും വേണ്ട, ഈ ഒരു തിക്നെസ്സിൽ അങ്ങ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലൊരു ചട്ടി സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. ചൂടായി വന്നാൽ അതിലോട്ട് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഓയിലും നല്ലോണം ചൂടാവണം കേട്ടോ. നല്ല ചൂടായിട്ട് അങ്ങ് തിളച്ച് വരണം കേട്ടോ. ആ ഒരു ടൈമിൽ നമുക്ക് ഈ ഒരു പൂരി അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നാലേ നല്ല പെർഫെക്റ്റായിട്ട് പൊന്തി വരുന്ന ആ ഒരു പൂരി കിട്ടുകയുള്ളൂ കേട്ടോ നമുക്ക്. ഇനി നമുക്ക് സൈഡിൽ ഇതുപോലെ ഈ ഒരു ചട്ടകൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ പൊള്ളച്ച് വരുന്നത് കാണാം കേട്ടോ. ഇതിപ്പോൾ കുറച്ച് പൊള്ളയ്ക്കാതെ നമ്മൾ ഞാൻ നല്ല രീതിയിലല്ല കേട്ടോ ഇതിലിട്ടിട്ടുള്ളത്. നല്ല എണ്ണ ചൂടാവുന്നതിന് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല ചൂടായിട്ടുണ്ടായിരുന്നു, തിളച്ച് വരണേന്ന്. അപ്പോഴാണ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ എനിക്ക് നല്ലപോലെ കിട്ടാത്തത്. ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ നല്ലപോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാലും കുറച്ച് അത് പൊള്ളച്ചൊക്കെ വന്നിരുന്നു. ശരി, കുറച്ച് ടൈം എടുത്തു കേട്ടോ പൊള്ളച്ച് കിട്ടാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് എല്ലാതും ഇതുപോലെ ചുട്ടെടുക്കാം. നല്ലൊരു ഗോൾഡൻ കളറൊക്കെ, ചെറിയൊരു ഗോൾഡൻ കളറായി വന്നാൽ നമുക്ക് അങ്ങ് കോഴി മാറ്റാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ക്രിസ്പിനെസ് ആയിട്ടുള്ള ഈ ഒരു റെസിപ്പിയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ഒട്ടും എണ്ണ ഒന്നും പിടിക്കാത്ത നല്ല സിമ്പിളായിട്ടുള്ളൊരു പൂരിയാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ പൂരിയും നമുക്ക് വലിയ ഒറ്റ പൊള്ളനായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വലിയ നല്ലോണം പൊള്ളിച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നല്ല നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പെപ്പർ കുരുമുളക് കറിയും ഈ ഒരു പൂരിയും ഭയങ്കര കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ രണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ഇനി ഇതുപോലെ ഓരോ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ആ ഒരു കുഞ്ഞു ബെല്ലൈക്കണും കൂടി
പ്രസ് ചെയ്യുക. അതിലുള്ള ഓൾ ഒന്ന് ഓപ്ഷനും കൂടി നിൽക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ മിസ്സാവാതെ തന്നെ നിങ്ങളുടെ ഫോണിലെത്തുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കാട്ടെ എല്ലാ വീഡിയോസും. അപ്പം നമുക്ക് ഇനി ഇതുപോലെ വീഡിയോസിനായി വരുന്നത് വരയ്ക്കും താങ്ക് ഫോർ വാച്ചിങ്.